നമസ്കാരം, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് വിഷു സമയത്തൊക്കെ സെറ്റ് സാരി സെറ്റ് മുണ്ടൊക്കെ ഉടുത്ത് ഒരുങ്ങാനായിട്ട് ഇഷ്ടമാണ് അല്ലേ? എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് സിമ്പിളായിട്ടുള്ള ഒരു വിഷു മേക്കപ്പ് ലുക്ക് നോക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, അധികം ആർഭാടങ്ങളൊന്നുമില്ല. അപ്പോൾ ചൂടുകാലമാണ്, നല്ലോണം നമ്മൾ വേർത്തൊലിക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബേസ് പ്രൊഡക്ട്സ് എല്ലാം മാറ്റ് പ്രൊഡക്ട്സ് തന്നെ വെക്കാം. ഞാൻ ലാക്മേയുടെ 9 to 5 വെയ്റ്റ്ലെസ് മൂസ് ഫൗണ്ടേഷൻ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് കൺസീലർ അപ്ലൈ ചെയ്യാം. മെബലിൻ 8 rubin കൺസീലർ യൂസ് ചെയ്തിട്ട് ഡാർക്ക്നെസ് ഉള്ള ഭാഗമൊക്കെ ഒന്ന് കവർ ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഈ മേക്കപ്പ് ഒന്ന് സെറ്റ് ചെയ്യണമല്ലോ, അതിനായിട്ട് നമുക്ക് മെബലിൻ ഫിറ്റ് മീ മാറ്റ് പ്ലസ് പോർലെസ് കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ദേ നമ്മുടെ ബേസ് മേക്കപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഐ മേക്കപ്പിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ക്രീസിലായിട്ട് നമുക്ക് ഈ ബ്രൗണിഷ് ഷെയ്ഡ് അപ്ലൈ ചെയ്യാം കേട്ടോ. ജസ്റ്റ് ബ്രഷിൽ കുറച്ച് എടുക്കുക, എന്നിട്ട് ഈ കോർണറിൽ ഒന്ന് പാറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ക്രീസിലേക്ക് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് സമയമെടുത്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ നമുക്ക് കണ്ണിൻ്റെ താഴേക്കും കുറച്ച് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു കംപ്ലീറ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ്. മുഴുവനായിട്ട് നമ്മുടെ ഐ മേക്കപ്പ് കഴിഞ്ഞ് വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ക്രീസിൽ അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതലും മാറ്റ് ഷെയ്ഡ്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്കൊരു ക്ലീൻ ബ്രഷിൽ ഈ ഒരു ബനാന ഷെയ്ഡ് പൗഡർ ഉണ്ടല്ലോ, അതെടുക്കാം. ഈ ഐ ഷാഡോയുടെ മീതെ ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒട്ടും ഹാർഷ് ലൈൻസ് ഇല്ലാണ്ടിരിക്കാനാണ്, ഐ ഷാഡോവിൻ്റെ ഭംഗി ബ്ലെൻഡ് ചെയ്യുന്നതിലാണ്. അടുത്തതാണ് നമ്മുടെ മെയിൻ താരം. ഇത് കെ ബ്യൂട്ടിയുടെ ഗോൾഡൻ ഷെയ്ഡിലുള്ള ഐ ഷാഡോ സ്റ്റിക്കാണ്. ഇത് നല്ല എളുപ്പമാണ് കേട്ടോ യൂസ് ചെയ്യാൻ, എന്നാൽ നല്ല രസമാണ് കാണാനായിട്ട്. ജസ്റ്റ് ഐസ് ഒന്നിങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ഐലിഡ്സിൻ്റെ മീത് ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ഇത് മാത്രം ഇട്ടാൽ തന്നെ മതി കേട്ടോ, ആകെ 2 ഐ ഷാഡോ നമ്മൾ ഇടുന്നുള്ളൂ. എന്നിട്ട് തന്നെ എന്ത് രസമല്ലേ കാണാനായിട്ട്. ഇതിലും കൂടുതൽ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ആവാം കേട്ടോ, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, അതിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. എന്ത് എളുപ്പത്തിലല്ലേ നമ്മുടെ ഐ ഷാഡോ ലുക്ക് കഴിഞ്ഞത്. ഇനി കൺമഷി ഇല്ലാണ്ട് എന്ത് ആഘോഷം. അപ്പോൾ നമുക്ക് ഫേസസിൻ്റെ കാജൽ യൂസ് ചെയ്യാം കേട്ടോ. ഇത് നല്ല ജെറ്റ് ബ്ലാക്ക് ആണ്, നല്ല ലോങ് ലാസ്റ്റിംഗും ആണ് കേട്ടോ. നമുക്ക് കണ്ണിൻ്റെ താഴെ നല്ല തിക്കായിട്ട് എഴുതാം. കണ്ണിൻ്റെ ഉള്ളിൽ മാത്രമല്ല കേട്ടോ, കണ്ണിൻ്റെ താഴെയായിട്ടും നമുക്ക് എഴുതി കൊടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ കണ്ണിൻ്റെ മീതി നമുക്ക് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഇതത്ര നീറ്റ് ആവണമെന്ന് യാതൊരു നിർബന്ധവും, കാരണം ഇത് നമ്മൾ പിന്നെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കും കേട്ടോ. ചെറുതായിട്ട് നമുക്ക് വാലും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പിന്നിൽ തന്നെ സ്മഡ്ജർ വരുന്നുണ്ട്, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറേ കൂടി ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അതേപോലെ കണ്ണിൻ്റെ മീതിയും ഒന്ന് ചെറുതായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. സ്മഡ്ജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കണ്ണിങ്ങനെ ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറേ കൂടി എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും കേട്ടോ. വെറും 1 മിനിറ്റിലാണ് കേട്ടോ നമ്മൾ ഇത്ര തിക്കായിട്ട് കണ്ണെഴുതിയത്. എന്ത് എളുപ്പമായിരുന്നു അല്ലേ. നമ്മൾ ലോറിയൽ പാരീസ് വോളുമിനസ് ലാഷ് പാരഡൈസ് മസ്കാരയാണ് കേട്ടോ യൂസ് ചെയ്യണത്. ഒരു 3 coats മസ്കാര ഇട്ട് കൊടുത്താണ്ടല്ലോ, പിന്നെ അടിപൊളിയാണ്. നമുക്ക് പിന്നെ ഫേക്ക് ലാഷസിൻ്റെ ആവശ്യമൊന്നുമില്ല, അത്ര അടിപൊളിയാണ് കേട്ടോ. മസ്കാര ഇട്ടപ്പോൾ എന്ത് ഡിഫറൻസ് ആല്ലേ, ലാഷസൊക്കെ കണ്ടോ. ഐബ്രോസ് എഴുതിയാൽ തന്നെ ഈ ലുക്ക് കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ലോറിയൽ പാരീസ് ബ്രോ ആർട്ടിസ്റ്റ് ജീനിയസ് കിറ്റ് യൂസ് ചെയ്യാം. പിന്നെ കൂടെ തന്നെ വരുന്ന സ്പൂളി യൂസ് ചെയ്യാം. എന്നിട്ട് ഈ ഐബ്രോ പൗഡർ എടുത്തിട്ട് ജസ്റ്റ് നമുക്ക് ഗ്യാപ്സ് ഉള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ കാര്യമായിട്ട് എഴുതണമൊന്നുമില്ല, ജസ്റ്റ് ഗ്യാപ്സ് ഉള്ള ഭാഗങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നല്ല നാച്ചുറൽ ലുക്ക് ഉണ്ടാവും. നമ്മുടെ ഐബ്രോസ് എഴുതിയിട്ടുണ്ടെന്ന് അറിയില്ല, പക്ഷേ എന്നാൽ നല്ല അടിപൊളി ലുക്കായിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ വാക്സ് ഉണ്ടല്ലോ, അതെടുക്കാം. എഗെയിൻ നമുക്ക് ഒന്ന് സ്പൂളി വെച്ചിട്ടൊന്ന് ഐബ്രോസ് സെറ്റ് ചെയ്ത് വെക്കുക. ഇനി ഈ ഐബ്രോസ് ഇങ്ങനെ തന്നെ ഇരുന്നോളൂ കേട്ടോ. ഐബ്രോസ് എഴുതുമ്പോഴുള്ള ഡിഫറൻസ് കണ്ടോ. അടുത്തത് നമുക്ക് ഷുഗറിൻ്റെ ഫേസ് പാലറ്റ് എടുക്കാം. അതിൽ ഈ നല്ല രസമായിട്ടുള്ളൊരു ബ്ലഷ് പിങ്ക് ഷെയ്ഡ് ഉണ്ട്. ഇത് ഭയങ്കര സട്ടിലായിട്ടുള്ള ബ്ലഷാണ് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് ബിഗിനേഴ്സിന് നല്ലതാണ്. ഇനി നമുക്ക് ഉള്ളിൽ നിന്നുള്ള ഗ്ലോയ്ക്ക് വേണ്ടിയിട്ട് ഹൈലൈറ്റർ യൂസ് ചെയ്യാം. ഈ പാലറ്റിലുള്ള സെയിം ഹൈലൈറ്റർ തന്നെയാണ് യൂസ് ചെയ്യണത്. ഇതും ഭയങ്കര സട്ടിലായിട്ടുള്ള ഹൈലൈറ്റർ ആണ് കേട്ടോ, നല്ല നാച്ചുറൽ ഗ്ലോ ആണ് ഉണ്ടാവുക. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള ഹൈലൈറ്റർ നമുക്ക് നോസിൻ്റെ തുമ്പത്തും നെറ്റിയിലും കുറച്ചിതാ താടിയുടെ അവിടെയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫേസ് ഒന്ന് ചിസൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ തന്നെയുള്ള കോൺടോറിങ് ഷെയ്ഡ് എടുത്തിട്ട് ലൈറ്റായിട്ടൊന്ന് നമുക്ക് കോൺടോർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഇതൊക്കെ ഭയങ്കര സട്ടിലായിട്ടുള്ളതാണ്, ഭയങ്കര നാച്ചുറൽ ഫിനിഷാണ് ഇപ്പോൾ തരിക. നമുക്ക് നോസിൻ്റെ സൈഡ്സിലും കൂടി ഒന്ന് ലൈറ്റായിട്ട് വളരെ ലൈറ്റായിട്ടൊന്ന് കോൺടോർ ചെയ്ത് കൊടുക്കാം നെറ്റിയുടെ അവിടെ കേട്ടോ. വളരെ ലൈറ്റായിട്ട് ഭയങ്കര സിമ്പിളായിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. നമുക്ക് ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് നൈക്കാ മാറ്റ് ടു ലാസ്റ്റ് ചായ് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ യൂസ് ചെയ്യണത്. നല്ല ഗോർജിയസ് ആയിട്ടുള്ള ബ്രൗൺ ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ അത്. പക്ഷേ ഞാനത് ഇങ്ങനെ തന്നെ ഇടുകയല്ല, ഫിംഗേഴ്സ് വെച്ചിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറേ കൂടി ലൈറ്ററായിട്ടുള്ള കുറച്ചുകൂടി സട്ടിലായിട്ടുള്ളൊരു ഷെയ്ഡ് നമുക്ക് കിട്ടും. ഇനി ഈ മേക്കപ്പ് ഇങ്ങനെ തന്നെ കുറേ നേരം നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാക്കിൻ്റെ മൈക്രോ ഫിനിഷ് മേക്കപ്പ് ഫിക്സറാണ് കേട്ടോ യൂസ് ചെയ്യണത്.
ഇത് മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആക്കുന്ന മാത്രമല്ല നമ്മൾ ഈ അപ്ലൈ ചെയ്തിരിക്കുന്ന മേക്കപ്പ് എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കുറെ കൂടി ഒരു നാച്ചുറൽ ഫിനിഷ് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമുക്കൊരു കുട്ടി പൊട്ട് തൊട്ടിട്ട് ഈ ലുക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. വളരെ കുറച്ച് പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു ഫെസ്റ്റീവ് ലുക്കാണിത്. നമുക്ക് സെറ്റ് സാരി സെറ്റ് മുണ്ടിൻ്റെ ഒക്കെ ഒപ്പം ചേരുന്ന ഒരു സിമ്പിൾ ലുക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ മേക്കപ്പ് ലുക്കിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വൺസ് അഗെയിൻ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ് വിഷു ആശംസകൾ. താങ്ക് യു സോ മച്ച്. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ. Like and share this video and subscribe to Nykaa TV for lots more. Download the Nykaa app to shop for all the products in this video and lots more.